നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേടി സ്വപ്നമാകുന്ന വലിപ്പമുള്ള പടുകൂറ്റൻ ചിഹ്നഗ്രഹം ഭൂമിക്കരികിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇപ്പോൾ പേടി സ്വപ്നമായിരിക്കുകയാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ വരവ്. 2024 RV50 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം ഒക്ടോബർ 18, അതായത് നാളെ, ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടി കടന്നു പോകുമെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ മുന്നറിയിപ്പ് നൽകുകയാണ്. 710 അടി ഒരു വമ്പൻ സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ള ഭീമൻ ചിഹ്നഗ്രഹം ഭൂമിക്ക് അരികിലേക്ക് വരികയാണ് എന്നാണ് നാസയുടെ മുന്നറിയിപ്പ്. വലിപ്പം കൊണ്ട് ഭീതി സൃഷ്ടിക്കുന്ന ഈ കൂറ്റൻ ചിഹ്നഗ്രഹം പക്ഷെ ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിച്ചിട്ടുമില്ല എന്ന് നാസയുടെ കാലിഫോർണിയയിലെ ജെറ്റ് പ്രൊഫഷണൽ ലബോറട്ടറി നിരീക്ഷിക്കുന്നുണ്ട്. ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും ഭൂമിയും 2024 RV50 ചിഹ്നഗ്രഹവുമായി 46,10,000 മൈലിന്റെ അകലമുണ്ടെന്നാണ് ജെറ്റ് പ്രൊപ്പോഷൻ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞരുടെ അനുമാനം. എങ്കിലും ഭീമാകാരമായ വലിപ്പം കൊണ്ട് സമീപകാലത്ത് ഭൂമിയിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ കണ്ണിലെ കരടായി 2024 RV50 ചിഹ്നഗ്രഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒക്ടോബർ 19 മറ്റൊരു ചിഹ്നഗ്രഹം ഇതിലേറെ ഭൂമിക്കടുത്തെത്തുകയാണ്. 2024 TY21 എന്നാണ് ഇതിന്റെ പേര്. 40 അടി മാത്രം വ്യാസമുള്ള ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് 840,000 മൈൽ വരെ അടുത്തെത്തും. ഭൂമിക്ക് 4.6 ദശലക്ഷം മൈൽ, ഏകദേശം 75 ലക്ഷം കിലോമീറ്റർ അടുത്തെത്തുന്ന ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് നാസ പതിവായി മുന്നറിയിപ്പ് നൽകാറുണ്ട്. ഈ അകലത്തെത്തുന്ന 150 മീറ്റർ എങ്കിലും വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൂ. നാസയുടെ ജെറ്റ് പ്രൊപ്പോഷണൽ ലബോറട്ടറിയാണ് ഇത്തരം ബഹിരാകാശ വസ്തുക്കളെ കുറിച്ച് പഠിക്കുകയും അവയുടെ പാത കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന പ്രധാന ഏജൻസികൾ.